കാട്ടാനയ്ക്ക് മുന്നിൽ ജീവനും കയ്യിലെടുത്തു പിടിച്ച് പടക്കവുമായി നിൽക്കുന്ന അടക്കാത്തോട് ശാന്തിഗിരിയിലെ കർഷകർ ചോദിക്കുന്നു, ഞങ്ങളെന്താ മനുഷ്യരല്ലേ? തങ്ങളിൽ ഒരാളുടെ ജീവൻ പോയാലേ ഇനി വനം വകുപ്പിന്റെ ഉന്നതാധികാരികൾക്ക് ഇവിടേക്ക് തിരിഞ്ഞു കയറാൻ പറ്റൂ എന്നാണോ? കണ്ണൂർ ജില്ലയിലെ അടക്കാത്തോട് ശാന്തിഗിരിയിലെ പാവപ്പെട്ട ജനം ഗതികെട്ട് ചോദിക്കുന്നതാണിങ്ങനെ. കൊട്ടിയൂർ പന്ന്യാമലയിലെ ജനങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ശാന്തിഗിരിക്കാരും മനുഷ്യരാണ്. കാട്ടാന ചവിട്ടിയാൽ ഞങ്ങളുടെ ജീവനും പോകും. കാട്ടാനയുടെ വിളയാട്ടം പന്ന്യാമലയിലെ മേഖലകളിൽ വൻ നാശം വിതയ്ക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ജനവാസം കൂടുതലായതിനാലും പെട്ടെന്ന് എത്തിച്ചേരാനാവുമെന്നതിനാലും പൊതുജന ശ്രദ്ധ കിട്ടിയത് പന്ന്യാമല കാട്ടാന അക്രമങ്ങൾക്കും കൃഷിനാശങ്ങൾക്കും മാത്രമാണ്. എന്നാൽ അടക്കാത്തോട് ശാന്തിഗിരി ഭാഗങ്ങളിലും സമാന രീതിയിൽ കാട്ടാനയുടെ താണ്ഡവം ആയുസിന്റെ അധ്വാനം ചവിട്ടിയരയ്ക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ആനയ്ക്ക് മുതുകുരയ്ക്കാനായി നിർമ്മിച്ചിട്ടുള്ള വൈദ്യുതി വേലിയും നിസ്സഹായരായ ഏതാനും വാച്ചർമാരും മാത്രമേ ഇതൊക്കെ കാണാറുള്ളൂ എന്നു മാത്രം. ഒടുവിൽ പന്ന്യാമലക്കാരുടെ രാപ്പകൽ സമരവും തടഞ്ഞുവെക്കലുകളും പ്രക്ഷോഭങ്ങളും ഫലം കണ്ടു. കേന്ദ്രസേന ഇറങ്ങിയെന്ന് പറയുന്നത് പോലെ ആർലം വൈൽഡ് ലൈഫ് വാർഡനും റാപ്പിഡ് റെസ്പോൺസ് ടീമുമൊക്കെ മാർച്ച് 18 ബുധനാഴ്ച മുതൽ കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള കഠിന പരിശ്രമത്തിലാണ്. ഞങ്ങൾ ശാന്തിഗിരിക്കാർക്കും കാട്ടാനയിൽ നിന്നും മറ്റു വന്യമൃഗങ്ങളിൽ നിന്നും മോചനം വേണം. വൈദ്യുതി വേലിയും സ്വകാര്യ ഭൂമിയിലെ മുള്ളുകമ്പി വേലിയും ഒക്കെ തകർക്കാൻ കാട്ടാനയ്ക്ക് വെറും നിമിഷങ്ങൾ മാത്രം മതി. നമുക്കിപ്പോൾ ഈ വൈദ്യുതി ലൈൻ എന്നുള്ളതിൽ കാര്യമില്ല, കാരണം ആനമതിൽ തന്നെ വേണം. കാരണം എത്ര നമ്മള് വൈദ്യുതി ലൈൻ വലിച്ചാലും അതിന്റെ മേളിലേക്ക് ഇതുപോലുള്ള മരങ്ങള് ആന ഒടിച്ചിട്ടിട്ടാണ് നമ്മൾ കയറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അത് ആനമതില് തന്നെ പണിയാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണം. നമ്മൾ ഇതിനു മുമ്പ് രണ്ടു പ്രാവശ്യം എല്ലാ ആൾക്കാരും വിളിച്ചു പറഞ്ഞതൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഈ ഭാഗത്തേക്ക് ഓടിക്കാൻ വേണ്ടി ആന ഓടിക്കാൻ ഇതുവരെ ആരും വന്നില്ല. നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളും ഇവരൊക്കെയാണ് വന്നിട്ടുള്ളത്. അല്ലാതെ പിന്നെ ഫോറസ്റ്റുകാരോ അവരാരും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. നമ്മൾ വിളിക്കുന്ന സമയത്താണല്ലോ ഇവർ ഇപ്പോൾ മണത്തണ സെക്ഷന്റെ ഒരു ഫോറസ്റ്റും പിന്നെ അവർ രണ്ട് വാച്ചർമാരും പെട്ടെന്ന് വാങ്ങി വരും. അവർക്ക് അവരുടേതായ ഓരോ പരിമിതിയാണ്. അവരുടെ താഴെയുള്ള രണ്ടോ മൂന്നോ പടക്കം മാത്രമാണ്. അവരുടെ ഒരു വാച്ചർ കഴിഞ്ഞ ദിവസം ഒരു 2 മീറ്റർ ഗ്യാപ്പിൽ നിന്നാണ് ആന ചുമ്പിക്കൈ കൊണ്ട് വീശിയപ്പോൾ രക്ഷപ്പെട്ടു പോയത്. അവരും പക്ഷെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാരും ഇങ്ങോട്ട് വരുമോ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഈ ചൊവ്വാഴ്ച രാത്രിക്ക് നമ്മൾ RRT ടീമിനെ വിളിച്ചപ്പം അവർ പറഞ്ഞു അവർ DFO സ്പെഷ്യൽ ഓർഡർ കിട്ടിയിട്ട് അവർ പന്ന്യാമലയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ആന വീടിന് ചുറ്റും ഇങ്ങനെ രണ്ടെണ്ണം നിന്ന് കളിക്കുവാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ നമ്മളെ അവർ വിളിച്ച് പറഞ്ഞാലേ നമ്മൾ വരുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചാണ് ഈ ആറളത്തുള്ളവരും പന്ന്യാമലയുള്ളവരും മാത്രമാണോ മനുഷ്യർ, ഞങ്ങൾ ശാന്തിരക്കാരും മനുഷ്യരല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ശാന്തിരക്കാരും മനുഷ്യരാണോ അല്ലയോ ഞങ്ങൾക്ക് അറിയത്തില്ലെന്നാണ് അവരിങ്ങോട്ട് വന്നത്. അവരുടെ വർത്തമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നമ്മൾ എന്തോ വലിയ എന്തോ ചെയ്ത പോലെയാണ്. അവർക്ക് ഇങ്ങോട്ട് യാതൊരു കരുതലുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഈ DFO തന്നെയാണ് ഒരു 3 ആഴ്ച മുന്നേ ഇവിടെ പാലുകാച്ചി വന്നിട്ട് ഇവിടെ ഇതുപോലെ പ്രശ്നം നടക്കുമ്പോൾ പാലുകാച്ചി വന്നിട്ട് തിരിച്ചുപോയി. അവർ പാലുകാച്ചി സംരക്ഷണമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇവരുടെ ഫ്ലൈങ് സ്ക്വാഡിന്റെ ആൾക്കാർ ഈ കാട്ടിൽ വന്നിട്ട് പോയതാണ്. അപ്പോൾ അവർ ഇവിടെയാണ് വണ്ടി ഇട്ടത്. പോയ സ്ഥലത്ത് ഒരു 10 മീറ്റർ അവർക്ക് ഇറങ്ങിയത് നോക്കാവുന്നുള്ളൂ. അതൊന്നും അവർ ചെയ്തിട്ടില്ല. അതേസമയം ഇപ്പോൾ നമ്മൾ അവരോട് ഈ DFO വിളിച്ച് പറയുകയാണ് രണ്ടുപേര് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ ഇവിടെ വന്ന് ചത്തു കിടക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം ഇപ്പോൾ ഇവർക്കെല്ലാം വരാറിയാം. അതായത് മനുഷ്യജീവന് ഇവർക്ക് യാതൊരു വിലയില്ല. ഒരു ഇവർ കഴിഞ്ഞ ആഴ്ച പാലുകാച്ചി വന്ന കാര്യം പറഞ്ഞാൽ അവിടെ ആൾക്കാർ കയറുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. മനുഷ്യർക്ക് കാട്ടിലേക്ക് കയറിയാൽ മാത്രമേ ഇവർക്ക് കുഴപ്പമുള്ളൂ. കാട്ടിലെ മൃഗങ്ങൾ പകൽ സമയത്താണേല് റോഡിലിറങ്ങി നിന്നാലോ വീടിന്റെ ഉള്ളിൽ കയറിയാലോ ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. ഫോറസ്റ്റുകാരെ കുറിച്ച് നമുക്കിപ്പോൾ കുറ്റം പറയാനായിട്ടൊന്നുമില്ല. കാരണം അവർ വരുന്നുണ്ട്, അവർ സഹായിക്കുന്നുണ്ട്, അവരുടേതായി പറ്റുന്ന രീതി അവർ ചെയ്യും. പക്ഷേ മേലുദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഒരു റേഞ്ച് ഓഫീസറോ DFO അങ്ങനെയുള്ള ഒരാൾ പോലും ഇങ്ങോട്ട് വരുവോ തിരിഞ്ഞു നോക്കുവോ ഒന്നുമില്ല. നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ RRT ടീമിനെ വിളിച്ചതും പോലത്തെ അവരുടെ ഭാഗത്തു നിന്ന് നമ്മളോട് പറയുന്ന വാക്കുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൽ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് പുറത്തു വിടാവുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് തന്നെ നാണക്കേടാണ്. അതുപോലെയൊക്കെയാണ് അവരുടെ ഓരോരോ സമയത്ത് ഇത് പ്രതികരണങ്ങളെല്ലാം വരുന്നതായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം മേളിൽ നിന്ന് ഈ റേഞ്ച് ഓഫീസർ DFO തലത്തിലുള്ളവരെ ഇവരെ വിളിച്ചിട്ട് ഇവരെ പ്രഷറാക്കി വർത്തമാനം പറഞ്ഞു. അവരാരും ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അയച്ച മെയില് ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഈ മണത്തണ സെക്ഷൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്, വരാത്തവര് സീനിയർ ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മൾ കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരവിടുന്ന് വിളിച്ചിട്ട് വീണ്ടും ഇവർക്ക് നേരെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ഇവരോട് പറഞ്ഞത്. പക്ഷേ ഇവർ ചെയ്യുന്നുണ്ട്, ചെയ്യാത്തവ മുഴുവൻ മേളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരാണ് വരാത്തത്. 1.5 വർഷം മുൻപ് നശിച്ചുപോയ സോളാർ ബാറ്ററിയുടെ വീർത്തുകെട്ടിയുള്ള ഇരിപ്പ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മാറ്റി സ്ഥാപിക്കാമെന്ന് പറഞ്ഞ വാക്കുകൾ നൂല് പൊട്ടിയ പട്ടം പോലെയായി. 1.5 മാസം മുൻപ് ബാക്കിയുണ്ടായിരുന്ന വൈദ്യുത ഉൽപാദന വസ്തു കൂടി നന്നാക്കാൻ കൊണ്ടുപോയപ്പോൾ
ഇനി ശേഷിക്കുന്നത് സോളാർ പാനൽ മാത്രമാണ്. ഇതിപ്പോ 1.5 വർഷമായിട്ട് ഇവിടെ ഈ ഫെൻസിങ് പോയി കിടക്കുന്നതാണ്. ഇപ്പം കണ്ടില്ല ഈ ബാറ്ററി പെട്ടിയുടെ അവസ്ഥ ഉണ്ടല്ലോ, ഫുള്ള് വീർത്ത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ 1.5 വർഷമായിട്ട് ഈ വൈദ്യുതി ലൈന് ഒന്നുമില്ല. അതായത് ഇവിടെ ഇലക്ട്രിക്കലുമായിട്ട് ഇത് ബന്ധിപ്പിച്ചിട്ടില്ല. ഈ ഒരു സോളാറിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു 1-2 മാസം മുന്നേ ഇവർ വന്ന് ഈ എനർജൈസർ എടുത്തിട്ട് പോയിട്ടുണ്ട്. അത് കംപ്ലയിൻ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ ഒരു ബാറ്ററി വരുമ്പോൾ തിരിച്ചു കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോയ എനർജൈസറും ഇതുവരെ വന്നിട്ടില്ല, ബാറ്ററിയും വന്നിട്ടില്ല. അപ്പോൾ ഈ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു വൈദ്യുതി ലൈൻ ഇപ്പം പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ 1.5 വർഷമായിട്ട് ഈ പരിസരത്ത് ഒരു ലൈനും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ എല്ലാ മൃഗങ്ങളും, ഇപ്പം ഈ ആന മാത്രമല്ല, ഈ വൈദ്യുതി ലൈൻ ഉണ്ടെങ്കിൽ പിന്നെ ചെറുമൃഗങ്ങൾ ഇപ്പം നല്ലാനെ പന്നിയും അതുപോലത്തെ സാധനങ്ങളൊക്കെ വരാതിരിക്കും. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് എല്ലാ മൃഗങ്ങളും പറമ്പിൽ തന്നെയാണ് ഉള്ളത്. സ്വകാര്യ വ്യക്തിയുടെ മുറ്റത്തുള്ള ഈ സോളാർ പാനൽ എടുത്ത് കാട്ടിൽ സ്ഥാപിക്കുന്നതിനായി 2 ആഴ്ച മുൻപ് കാട്ടാനെ എത്തിയപ്പോൾ അത് തടയാനെത്തിയ വാച്ചർക്ക് ആനയിൽ നിന്നും രക്ഷപ്പെടാൻ ചാടേണ്ടി വന്നത് 2 ആൾ പൊക്കമുള്ള മൺതിട്ടയാണ്. ആനയ്ക്ക് മദിച്ചു നടക്കാൻ കർഷക വിയർപ്പേറ്റ കൃഷിയിടം ഏറെയുള്ളതിനാൽ ഓരോ ദിവസവും ആന കാടിറങ്ങുന്നത് ഓരോ വഴിക്കാണ്. മനുഷ്യനു പോലും കയറുക ദുഷ്കരമായ ചെരുവുകൾ പാഞ്ഞു കയറാൻ കാട്ടാനകൾക്ക് ഒരു പ്രയാസവുമില്ല. ഇനി എങ്ങാനും ബാറ്ററി തിരികെ എത്തിച്ച് വൈദ്യുതി വേലി സജ്ജമാക്കിയോ എന്ന് മരം തള്ളിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് ആനകൾ ചില ദിവസം കൃഷിയിടത്തിലേക്ക് വരുന്നത്. കുടിയേറ്റത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന വന്യമൃഗശല്യമാണ് 70 വർഷങ്ങൾക്കിപ്പുറം മനുഷ്യൻ നേരിടേണ്ടി വരുന്നത്. ഒരു കയ്യിൽ പ്രാണനും മറുകയിൽ ആനയ്ക്ക് പോലും നിസാരമായി തീർന്ന ഏതാനും പടക്കങ്ങളുമായാണ് ഇവർ രാത്രിയും പകലും തള്ളി നീക്കുന്നത്. ആക്രമിക്കാൻ കാട്ടാനെ എത്തുമ്പോൾ ആനയ്ക്ക് മുൻപിലേക്ക് പടക്കമെറിയണോ മറുകയിലെ പ്രാണനെറിയണോ എന്ന സംശയമാണ് ഇപ്പോൾ കർഷകന്. പടക്കമെറിഞ്ഞാലും പേടിയില്ലാത്ത ആനകളുടെ അടുത്ത ലക്ഷ്യം പ്രാണനായതിനാൽ ആദ്യമേ തന്നെ പ്രാണനെറിഞ്ഞുകൊടുത്ത് തോൽക്കാനേ കർഷകനും വിധിയുള്ളൂ. ഇനി പന്നിയാമലയിലെ പോലെ ജീവഹാനികൾ സംഭവിച്ചാൽ മാത്രമേ ശാന്തിഗിരിക്കാരുടെ കാര്യത്തിൽ അധികൃതരുടെ ശ്രദ്ധ പതിയുകയുള്ളൂ എന്നുണ്ടോ? പന്നിയാമലയിൽ നിന്ന് ആനയെ തുരത്തി പ്രദേശവാസികളുടെ സ്വൈര്യ ജീവിതം തിരികെ നൽകി മടങ്ങുമ്പോൾ ശാന്തിഗിരിക്കാരെയും രക്ഷിക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തണേ വനം വന്യജീവി വകുപ്പ് അധികൃതരെ. മലയോര ശബ്ദം ന്യൂസ് കേളകം. പേരാവൂരിന് പുതിയൊരു ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാൻ 100% ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം നൽകിക്കൊണ്ട് RV ഗ്രൂപ്പിന്റെ 2nd ഷോറൂം ഇപ്പോൾ പേരാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 100% BIS ഹോൾമാർക്ക് 916 ജ്വല്ലറി ഷോറൂം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട് ആഭരണങ്ങൾക്ക് IGI സർട്ടിഫിക്കറ്റ്. വിവാഹ പാർട്ടികൾക്കായി സ്പെഷ്യൽ അഡ്വാൻസ്ഡ് ബുക്കിംഗ് സ്കീം. മികച്ച വിൽപ്പനാനന്തര സേവനം. മാറുന്ന ഫാഷൻ, മായാത്ത സൗഹൃദം. RV ഗോൾഡ് സിറ്റി. RV ഗോൾഡ് സിറ്റി, നെടുമ്പോയിൽ റോഡ്, പേരാവൂർ. ബ്രാഞ്ച് പാനൂർ റോഡ്, പാറക്കടവ്.